Hi, hello, see you on the In the kitchen, you know, the lamps are Hello, once again, welcome back to my channel, Rafeena Today. I'm with my mother and father. We're at the pool. Purple, lemon yellow, other for a favorite green in the orange, other for a cremous red. Upon in all color running, yani bread, if you put a kind of dish put upon a either paper vegetable, color road can eat it. The color road cup. Then yani bread, paper vegetable, either vegetable, color road can eat it. I think the other lemon main. Sheet is okay, color out, pin a pool, paint a leg. Upon yarn, but first to work on the day, cotton at the purple shade on it. The purple shade would come. Upon number
ഫസ്റ്റ് പർപ്പിൾ കളറാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതി. ഒരു സൈഡിൽ നമ്മൾ ഒട്ടിക്കുകയല്ലേ ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചെണ്ണത്തിന് പർപ്പിൾ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാൻ ഇവിടെ പർപ്പിൾ, ലെമൺ യെല്ലോ, ക്രീംസൺ റെഡ്, ഓറഞ്ച് ഒക്കെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് ഏതാണെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ചെണ്ണത്തിന് ഈ പർപ്പിൾ കളർ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് കുറച്ച് അത് മാറ്റി വയ്ക്കാം നമുക്ക്, അത് ഉണങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് ഓറഞ്ച് കളറ് വേറെ എണ്ണത്തിൽ കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ നമ്മളിവിടെ കുരുവിന്, കൈപ്പക്ക കുരുവിന് പെയിൻ്റ് അടിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എടുത്തത് പർപ്പിള്, യെല്ലോ, അതേപോലെ ക്രീമസൺ റെഡ്, പോലെ ഓറഞ്ച്. ഇനി നമ്മുടെ ബേസ് ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ കുരുവുകൾ ബേസിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതുപോലെ ചെയ്യാം. ഞാനിവിടെ ആദ്യം ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്, എന്നിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്, ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാനിവിടെ ഇതേപോലെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗം ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാൻ, ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ എന്താണ്, ഞാൻ ഇവിടെ വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് കൊടുത്താൽ മൂന്നെണ്ണം കൂടിയില്ല, ആ മൂന്നെണ്ണം ഞാൻ ഒരു ചെറിയ മുട്ട പോലെ ഒരു മൂന്ന് ഇതളുള്ള പൂവാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഉള്ളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞയാണ് വെക്കേണ്ടത്, അതായത് യെല്ലോ ഉണ്ടല്ലോ ആ ഷെയ്ഡ്സൊക്കെ ഒന്ന് വെച്ച് വെക്കാം. അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയൊരു ഫ്ലവറായിട്ടാണ് ഞാൻ വെക്കുന്നത്. അത് അറേഞ്ച്മെൻറ്റൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇന്നെൻ്റെ ഒരു ഗ്ലൂ ഗണ്ണും ഫെവി ബോണ്ടോ ഒന്നും ഇല്ല, ഈ പക്ഷേ തന്നെ ഉള്ളൂ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് ഗ്ലൂ തന്നെ എടുത്തത്. ഇത് ഏഴ് ഇതിലുള്ള ഒരു പെറ്റലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റെഡ് കൊടുത്തിട്ടുള്ളത് വെച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ കൈപ്പക്കട കുരുവെല്ലാം കളർ ചെയ്ത് ഒട്ടിച്ചു വന്നിട്ടുണ്ട്. ഈ പർപ്പിൾ ഷെയ്ഡ് ഇവിടെ ഒട്ടിച്ചു തന്നെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനെ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇവിടെ ഒട്ടിച്ചപ്പോൾ. അപ്പോൾ ഞാനത് എടുത്ത് ഇവിടെ ഒട്ടിച്ചു. ഇനി നമുക്കിതിന് തണ്ടുകൾ വെക്കണം. അപ്പോൾ അതിനാണ് ഇനി ഉപയോഗിക്കുന്നത് നമ്മുടെ സാഫ് ഗ്രീനില്ലേ, അതാണ്.
തണ്ടിനായിട്ട് ഉപയോഗിക്കുന്നത്. പെയിന്റ് സബ് ഗ്രീൻ പെയിന്റാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സബ് ഗ്രീനിൻ്റെ വരച്ച് നോക്കാം, തണ്ടിനെ ഒന്ന് വരച്ച് നോക്കാം. അപ്പം ഞാൻ സബ് ഗ്രീൻ കൊണ്ടാണ് തണ്ട് വരയ്ക്കുന്നത്. ഇവിടെ ഒരു രണ്ട് ഇതളായിട്ടുള്ളൊരു പൂ വരച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ 6, 5, 4, 7, 3, 2 ഒക്കെ ഇതളവുള്ള പൂക്കളാണ് ഞാനിവിടെ തൊട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊക്കെ ഓരോ തണ്ടും കൂടി വരച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലകളും വരച്ച് കൊടുക്കാം. ഇലയ്ക്ക് സബ് ഗ്രീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം സബ് ഗ്രീൻ കൊണ്ട് ഇലകൾ വരച്ച് കൊടുക്കാം. ഇലകൾ നമുക്ക് അരക്ക ഇലകൾ ഇതേപോലെ തന്നെ ഒരു മുട്ടിൻ്റെ പൂമുട്ട ഷേപ്പിലുള്ള ഇലകളാണ് വരച്ചെടുക്കുന്നത്. മിക്ക ചില പൂക്കൾക്കും നമ്മൾ അങ്ങനത്തെ ഇലയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇലകളൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന് വെയിൻസ് വരച്ചെടുക്കാം. നമുക്ക് ഇലകൾക്ക് ഓരോ വെയിൻസ് കണ്ടിട്ടില്ലേ നടുവിൽ കൂടെയൊക്കെ, അത് വരച്ചെടുക്കാം. അത് ഞാൻ യെല്ലോ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം യെല്ലോ കൊണ്ട് നമ്മളിങ്ങനെ ചെറുതായ ഒരു വലകൾ ഇട്ട് കൊടുക്കണം. നമ്മൾ എല്ലാ ഇലകൾക്കും കാണാറുണ്ട് ഇങ്ങനെ വെയിൻസ് ഉള്ളത്. അതാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വരച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുകൂടിയാകുമ്പോൾ നമ്മുടെ ഇലകൾ കാണാനും നല്ല ഭംഗിയുണ്ടാകും. ആദ്യം അത്ര തന്നെയാണ് ഭംഗിയുണ്ടായിരുന്നത്. ഇതിന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭംഗി വരും, കൂടുതൽ ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇലകൾ കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റും. നേരത്തെ ആകുമ്പോൾ ഈ ബ്ലൂവിൽ സബ് ഗ്രീനും കൊണ്ട് കൊടുത്ത അധികം കാണില്ല. പിന്നെ നമ്മളിങ്ങനെ വെയിൻസും കൂടി വരച്ച് കൊടുത്താൽ കാണും. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ അടിപൊളി വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.